ലേക്ക് പ്രവേശിച്ചു ഇവിടെയാണോ ഈ അല്ല ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഓഫ് കോഴ്സ് ഫസ്റ്റ് ടൈം ഒരു കാലെടുത്ത് വെച്ചു നോക്കാം അതെ അതെ ഓൾ ദി ബെസ്റ്റ് മൂവീസ് കിട്ടട്ടെ വലിയൊരാളായി മാറട്ടെ അപ്പൊ എന്നെ വിളിക്കണം വിളിച്ചാൽ

അങ്ങനെയൊക്കെയാണ് പറയുന്നത് സോ ഡെഫിനറ്റ്ലി എക്സൈറ്റിംഗ് ആണ് എല്ലാ പ്രാവശ്യം ഓരോ എലമെന്റ് കൊണ്ടുപോയി നമ്മുടെ സീസണിലായിരുന്നപ്പം പുതിയതായിട്ട് കൊറേ കാര്യങ്ങൾ കൊണ്ടുവന്നായിരുന്നു ഫാമിലി വീക്ക് വന്നു അതായത് മലയാളത്തിൽ വന്നിട്ടില്ലാത്ത വന്നിട്ടില്ലാത്തൊരു കാര്യം കോമണർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പ്രാവശ്യം രണ്ട് കോമണറിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വ്യക്തികളെ

നമ്മൾ ആദ്യം ബിഗ് ബോസിലൂടെയാണ് ബോസ്ലൂടെയാണ് സെറീനെനിക്കറിയുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയായിരുന്നു പോസിറ്റീവ് ആയിട്ട് നടന്നു ലൈഫിൽ അയ്യോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാം ബോണസാണ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാം വന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആക്ച്വലി ഇപ്പം വർഷം പറഞ്ഞ പോലെ വർഷയ്ക്ക് മാത്രമല്ല എല്ലാവരും എന്നെ അറിയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് അതിനു മുന്നേ ദുബായിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് മാത്രം മറിഞ്ഞ് എൻ്റെ പാജൻറ്റും എൻ്റെ വർക്കും എൻ്റെ സ്റ്റഡീസും മാത്രം കൊണ്ടുപോയി ഒരു ചെറിയ ലോകത്ത് നിന്നത് ഇപ്പോൾ ഭയങ്കര എക്സ്പോജറാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയത് അത് മറക്കാൻ പറ്റാത്തെയാണ് സോ വാട്ട് ഈസ് പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ എവ്രിതിങ് ഈസ് പോസിറ്റീവ് ആൻഡ് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരാളും കൂടിയാണ് ഐ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ദ ടൈനിയസ് തിങ്സ് അതിപ്പോൾ ഒരു ഫോൺ കോൾ ആകാം ജസ്റ്റ് ഒരു സ്മൈലാകാം അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പുറത്ത് നടക്കുന്ന അപ്പോൾ ഒരു അമ്മമാർ വന്ന് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഭയങ്കര അതായത് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടി യൂത്ത് ആയിരിക്കും എന്നെ കുറച്ചും കൂടി ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അവർക്കായിരിക്കും അക്സെപ്റ്റാകുക ആ ഒരു ക്രൗഡാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക ലൈക്ക് വിചാരിച്ചത് പക്ഷേ പുറത്തിറങ്ങി കുഞ്ഞുങ്ങൾ വന്ന് സംസാരിക്കുമ്പം അതായത് അവർ നോക്കുമ്പം മേക്കപ്പിടുന്നു ആ ചേച്ചി കൊള്ളാം ആ ഒരു കോൺസെപ്റ്റ് ഓക്കെ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര വലിയ കാര്യം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ ഇപ്പോൾ വന്ന മൂവി ആയിക്കോട്ടെ ചന്ദ്രനാഥൻ്റെ ആയിട്ട് ഡോക്ടർ മനു കൃഷ്ണയുടെ ഡയറക്ഷനിലാണ് ഫസ്റ്റ് പടം കുറച്ച് ഡിസ്കഷൻസ് വരുന്നുണ്ട് പിന്നെ വരുന്ന ആഡ് ഷൂട്ട്സ് കാര്യങ്ങൾ ലൈക്ക് ഐ എം ഹാപ്പി ലൈഫ് ഇസ് കോണ്ടൻറ്റ് ആണ് ഫിലിമിൽ കയറും എന്നുള്ളൊരു മൈൻഡ് എപ്പോഴേലുണ്ടായിരുന്നു അല്ലെങ്കിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ മുമ്പ് തൊട്ടേ ഈ ഒരു മോഡലിംഗ് ഫീൽഡിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് പക്ഷെ ഇത് പറയുന്നത് ശരിയാകാം തെറ്റാകാം പക്ഷെ എൻ്റെ ഒരു മൈൻഡിൽ ഐ വാസ് നോട്ട് മെൻ്റലി പ്രിപ്പയർഡ് ടു ഗെറ്റ് ഇൻ ടു മൂവീസ് പണ്ട് അതായത് ടു തൗസൻഡ് നയൻറ്റീനിൽ എനിക്കൊരു കോൾ വന്നായിരുന്നു അപ്പം തൊട്ട് എനിക്ക് രണ്ട് മൂന്ന് ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ ഞാനത് എടുക്കാഞ്ഞത് കുറച്ച് റിസ്ക് ഫാക്ടറാണല്ലോ ഞാൻ കുറച്ചും കൂടി വൾണറബിളാണ് പിന്നെ നാട്ടിൽ വന്നും പോയി നിൽക്കേണ്ടി വരും സോ ഐ ഡോണ്ട് ടു ടേക്ക് ദറ്റ് റിസ്ക് പേരൻസിൻ്റെ കൂടെ ദുബായിൽ നിൽക്കാം ജോലിയും പാഷനും ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അത് എടുക്കാഞ്ഞത് പക്ഷെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇനി എനിക്ക് എനിക്കെന്തും ഫേസ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യം വന്നു അപ്പോൾ പിന്നെ ഐ ലൈക്ക് ഇറ്റ് ആക്ടിങ് ഇഷ്ടമുള്ള കാര്യമാണ് പണ്ടൊക്കെ ഈ പറയുന്ന ഷോർട്ട് ഫിലിമും മ്യൂസിക്കൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് നൗ ദാറ്റ് ഐ എം റെഡി മെൻ്റലി ആൻഡ് ഫിസിക്കലി അതുകൊണ്ടാണ് എന്നോട് ഇപ്പൊ ചോദിക്കാം നാളെ വിളിച്ചാൽ പോകുമ്പോ എന്ന് ചോദിച്ചാൽ പോകില്ലായിരിക്കും പോവു നമുക്ക് ഓരോ സമയത്ത് ഓരോ മൈൻഡ് സെറ്റ് ആണല്ലോ വരുന്നത് അപ്പം ഇപ്പൊ ചോദിച്ചാൽ ചിലപ്പോൾ ചിലപ്പോ നാളെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ചിരി വന്നു ഇപ്പൊ ബിഗ് ബോസിലുണ്ടായിരുന്നില്ലേ എന്റെയൊക്കെ വിചാരം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്നാണ് എന്റെ വിചാരം എനിക്കറിയില്ല ശരിക്കും അത് സ്ക്രിപ്റ്റഡ് ആണോ അത് ഇപ്പോഴും ഒരു ക്വസ്റ്റിനായിട്ട് ഇങ്ങനെ നിക്കുക ആണോ എല്ലയോ അത് നമ്മള് ബിഗ് ബോസ് കുറേ പേര് കാണുന്നില്ലേ ഇപ്പൊ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എപ്പോഴും നിക്കില്ല ബിഗ് ബോസിനെ കുറിച്ച് ടോക്ക് ഒരിക്കലും ഞാൻ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഓണസ്റ്റ് ഇന്നലെ പോലും ആയിരുന്നു ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്ന ബിഗ് ബോസ് അമ്പതാമത്തെ ദിവസത്തിനെ പറ്റി അല്ലെങ്കിൽ നാൽപ്പതാമത്തെ ദിവസത്തെ പറ്റി ബിക്കോസ് നമ്മളുടെ ലൈഫിൽ ഈ ഒരു നൂറ് ദിവസം ഇനി ഒരിക്കലും വരത്തില്ല ഓഡിയൻസ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ എന്തോരം അതിൽ ഇൻവോൾവ് ആയിരുന്നു അതായത് സ്ക്രിപ്റ്റഡ് ആയിരുന്നെങ്കിൽ പല കാര്യങ്ങളും മാറ്റി ചെയ്താലും ഇപ്പൊ എന്നടുത്ത ഒരു ഓപ്ഷൻ വിൽക്കാണെങ്കിൽ എവറി ഈസ് ഓൺ ദ സ്പോട്ട് സ്പോണ്ടേനിയസ് ആണ് പക്ഷേ ഷൂ ഇസ് എഡിറ്റഡ് ഓക്കെ അതായത് വേണ്ട കാര്യം ട്രിം ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടായിരിക്കാം അവർ പുറത്തേക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നത് ടി ആർ പി വേണ്ടി അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ലോങ് കോൺവെർസേഷൻ ആണെങ്കിൽ ചിലപ്പം ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ കൾപ്രിട്ടാകാം പുറത്ത് പോകുന്ന ഒരു വിഷല് മനസ്സിലായോ പക്ഷെ എവറിത്തി സ്പോൺറ്റേനിയസ് നമുക്ക് ഒരു ടാസ്ക് ലെറ്റർ ഒക്കെ ലെറ്ററൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം ഇരുന്ന് വായിക്കുന്നതെന്നറിയോ പക്ഷെ അതൊന്നും ടി വിയിൽ വരില്ല നമ്മളെത്ര പ്രാവശ്യം ഇരുന്ന് വായിക്കും ബിഗ് ബോസ് ഒന്ന് പറഞ്ഞത് ആ ബിഗ് ബോസ് അനങ്ങില്ല നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യുന്ന പിന്നെ ആ ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുമ്പോ നാച്ചുറലി പൊട്ടിത്തെറിക്കുന്നതാണ് അതെ അതെ ഇപ്പൊ എത്ര കള്ളം കാണിച്ചു അല്ലെങ്കിൽ റിയൽ ആയിട്ട് എന്നോട് നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം പുറത്തേക്ക് വരും ഈ ക്യാമറ മറന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാ ബിക്കോസ് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോഴേ ഉണ്ട പോലെ ഫുൾ ക്യാമറയാണ് ചുറ്റിനും എനിക്ക് ഫോണിനെ പറ്റി പറ്റിയൊരു പ്രശ്നമില്ലായിരുന്നു ബിക്കോസ് ഞാൻ ഒരു അങ്ങനെ ഫോൺ അഡിക്റ്റ് അല്ല ഫോൺ മിസ് ചെയ്തതേ ഇല്ല പക്ഷെ പൊമി ഇവരെ എല്ലാരെയും കുറെ പേരൊക്കെ ടി വി കണ്ട് ഓ മൈ ഗോഡ് ഓ ഇവരുണ്ടോ അവരുണ്ടോ എന്നുള്ളൊരു സംഭവമായിരുന്നു അകത്തേക്ക് ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ആർക്കും പക്ഷെ എന്നെ അറിയില്ല എനിക്ക് ഇവരെല്ലാവരെയും ഇവർ ഭയങ്കര ഫേമസ് പേഴ്സണാലിറ്റീസ് ആയതുകൊണ്ട് എനിക്ക് ഇവരെയൊക്കെ അറിയാം എൻ്റെ ഓരോ ദിവസവും തോറുമാണ് നമുക്ക് മനസ്സിലാവുക ഇവരെ ഇവരൊക്കെ ആയിട്ടാണ് നമുക്ക് കൂടുതൽ സിംഗ് ആവാൻ പറ്റുക ബട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ജെൽ വിത്ത് മോസ്റ്റ് ഓഫ് ദം അതെ എൻ്റെ പേഴ്സണാലിറ്റി അതാ എനിക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല ഇനി ആളോട് മിണ്ടാതിരിക്കണം എന്നൊന്നും എനിക്കില്ല ഐ ക്യാൻ ഐ ക്യാൻ അഡാപ്റ്റ് ഇൻ എവറിങ് ഒരു ഫ്ലെക്സിബിൾ ആണ് ഞാൻ

എങ്ങനത്തെ അങ്ങനത്തെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല നല്ല കണക്ഷൻ ഉണ്ടെന്ന് എല്ലാരും അതായത് നമ്മൾ കോണ്ടാക്ട് വെക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇഫ് യു ബി ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ ഇത്രയും കണക്റ്റഡ് ആയത് ഒരുപക്ഷെ അഖിലേട്ടനായിട്ടായിരിക്കും ലൈക് ഹൗസിനകത്ത് വെച്ചിട്ട് നമ്മളൊരു ടുവേർഡ് ദി എൻഡാണ് പിന്നെ കണക്ട് ആയത് അത് പിന്നെ ഫാമിലി ആയിട്ടും ഭയങ്കര ബോണ്ടായതൊക്കെ പുറത്ത് ഇറങ്ങിയിട്ടാണ് ബട്ട് അതർ വൈസ് ഹൗസിൽ വെച്ച് മിണ്ടിയവരോടും ഇപ്പോൾ സാഗർനായിട്ടും ജുനീസ് നാദി എല്ലാവരുമായിട്ട് മനുഷ്യ ചേച്ചി ശ്രുതി ചേച്ചി എല്ലാവരും എനിക്ക് ഐ ഹാവ് പക്ഷെ ഞാൻ കഴിഞ്ഞ എല്ലാ സീസൺസും ഞാൻ കാണാറുണ്ട് പക്ഷെ എല്ലാവരായിട്ടും എല്ലാ ആളുകളും ഇപ്പോഴും ഇതേ ബോണ്ടിൽ പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അറിയില്ല അവരുടെ അവരുടെ റിയൽ ലൈഫിൽ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നവരെല്ലാവരും ഭയങ്കര കണക്ഷൻ ആണ് അല്ലേ

സന്മനസ്സുള്ളവർക്ക് സമാധാനവും അങ്ങനെ എന്തോ ഒരു പേരിട്ടായിരുന്നു അതായത് എല്ലാവരും സന്തോഷത്തിലാണ് ഗെയിം ഗെയിം ആയിട്ട് എടുത്തു ആക്ച്വലി അതാണ് വേണ്ടത് എന്തിനാണ് നമ്മൾ ഒരു കാര്യം ഒരു നൂറ് ദിവസം കഴിഞ്ഞു അത് ലൈഫ് ലോങ് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഹേറ്റോഡ് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഞാൻ കുറച്ച് മുന്നേ ഇരുന്ന് സംസാരിച്ചില്ലേ എനിക്കൊരു ടാസ്ക് കിട്ടിയ ആ ടാസ്ക് അവിടെ തീർന്നു ടാസ്ക് കഴിഞ്ഞു ഐ ഐം ഡൺ ആ ഗാർഡൻ ഏരിയ കഴിഞ്ഞ് വീട്ടിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഐ ഫൊഗെറ്റ് ഞാൻ ആയി വേറെ ആളല്ലേ നമ്മൾ ഗെയിം സ്പിരിറ്റിൽ നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ട് കളിക്കണമല്ലോ പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ ഹേറ്ററോ ഗ്രഡ്ജോ വെച്ചിട്ട് നീക്കാനൊന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ടായിരിക്കും ഇപ്പം അമ്മ ആണെങ്കിലും അവളുടെ ഇപ്പം പടം റിലീസ് ചെയ്യുന്നു അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ലൈക്ക് ഇൻ ടച്ച് ഈസ് ഗുഡ് അതെ അത് ഐ എം പ്രൗഡ് ടു സേ ആ അങ്ങനത്തെ ഒരു നല്ല സീസണിലാണ് പാർട്ട് ഓഫ് വിറ്റ് എന്ന് പറയാൻ ബിക്കോസ് ഇത് എന്റെ അല്ല എല്ലാവരും ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് എല്ലാവരും ഈക്വലി ഗുഡ് സോൾസ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ നടക്കുന്നത് പിന്നെ ഫുഡൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും അല്ലേ നമുക്ക് വിഷിപ്പിന്റെ അസുഖങ്ങളിലൊരിക്കും ഭയങ്കര പാടായിരിക്കും എനിക്കൊക്കെ നല്ല പാടായിരിക്കും അപ്പൊ പക്ഷെ കണ്ടാത എനിക്ക് ഞാൻ നല്ലോണം കഴിക്കും ശരിക്കും പക്ഷെ എന്തുകൊണ്ടാണെന്ന് തോന്നുന്നില്ല പക്ഷെ കണ്ടാതല്ല

ബിഗ് എന്തായിരുന്നു ഫുഡ് ഫുഡ് കഴിഞ്ഞു അവിടെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഫുഡിന്റെ കാര്യം വിചാരിച്ചു ഇല്ല വെരി ലിമിറ്റഡ് പക്ഷെ ഞാനൊരു അല്ല വർഷനെ പോലെ അല്ല എന്റെ സൈസ് കണ്ടാൽ ഞാൻ ഫുഡിയാണെന്ന് തോന്നും പക്ഷെ സുന്ദരി അത്ര എനിക്ക് തോന്നിയത് വല്ലേ അപ്പം എനിക്ക് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചപ്പാത്തി ഒക്കെ എടി പാരമുറി താടി എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും എടി കുറച്ച് ചിക്കൻ പീസ് താടി എന്ന് വിളിച്ചാൽ ഞാൻ കൊടുക്കും എനിക്കതുകൊണ്ട് ഫുഡ് വലിയ പ്രശ്നമില്ല ബട്ട് പൊതുവേ എല്ലാവർക്കും ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ഒരു വിഷ്ണു മിതും ചേട്ടനൊക്കെ കൊതിക്കും ഇങ്ങനെ എടി ഇച്ചിരി താടി ഇച്ചിരി താടി മോളെ ചട്ടന് മോളെ ചായ കൊണ്ടോടി ബാക്കി കൊണ്ടോണി എന്ന് പറഞ്ഞിട്ട് വരും സോ ഫുഡ് എ പ്രോബ്ലം ഫോർ മോസ്റ്റ് ഓഫ് ലക്ഷറി ഫുഡ് ഒന്നും ഇല്ല നമ്മൾ പോയിന്റ് എടുത്തിട്ട് വല്ല ലക്ഷറി കിട്ടിയാൽ അത് പക്ഷേ ഈ പറയുന്ന പോലെ ഈ പതിനെട്ട് ഇരുപത് പേരുള്ളപ്പോൾ എന്തോ ഉണ്ട് ഒരു കിലോ രണ്ട് കിലോ മട്ടൻ കിട്ടിയ എന്തോ ഉണ്ടോ ഒന്നുമില്ല അത് ഉണ്ടാക്കി വരുമ്പോഴത്തേന് ചിക്കൻ കിട്ടിയ ഒന്നും ഇല്ല ലൈക് അവിടെ ഇങ്ങനെ ഏതെങ്കിലും ടാസ്ക് ഉണ്ടോ എനിക്ക് ആ ടാസ്ക് ടാസ്ക് ചെയ്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എനിക്ക് ഏറ്റവും ടിക്കറ്റ് ഫിനാലും ഞാനും നാദിയും കൂടെ അതായത് ഞാനും നാദിയാണ് ലാസ്റ്റ് വരെ കയറി പിടിച്ചിട്ട് ടിക്കറ്റ് ടു ഫസ്റ്റ് ഗെയിം ആ ട്വന്റി ഫോർ അവേഴ്സ് ടാസ്ക് ആയിരുന്നു നമ്മൾ എല്ലാരും കയറ് പിടിച്ച് നിക്കണായിരുന്നു അത് ഞാനും നാദി ലാസ്റ്റ് ആയപ്പോഴത്തേനൊരു ട്വന്റി ഹവേഴ്സോ ട്വന്റി വൺ അവേഴ്സോ ഞങ്ങൾ ഉറക്കവും ഇല്ല ഫുഡില്ല വെള്ളമില്ല ഒന്നുമില്ലാതെ ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ ഇനി ഫൈറ്റ് ചെയ്ത് ആര് ജയിക്കുന്നോ അവർക്ക് പോയിന്റ് കിട്ടിട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് നല്ലൊരു ഫൈറ്റായിരുന്നു അതിനകത്ത് മൂക്കും ഇപ്പോഴും ആ പാടുണ്ട് കാലയിലൊക്കെ അത് അവ സോ ദാറ്റ് ഇസ് ഐ തിങ്ക് എനിക്കിഷ്ടപ്പെട്ട പക്ഷെ വേറെ കൊറേ ടാസ്ക് ഇഷ്ടപ്പെട്ട ടാസ്ക് ഉണ്ട് ഇപ്പം പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അതി ആ ഒരു ഭയങ്കര ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് അറിയുന്ന മമ്മ കടന്ന് കയറി കണ്ടിട്ട് മൂക്കൊക്കെ ഇടിച്ച് ചോരൊക്കെ വന്ന് എന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇറ്റ് വാസ് നൈസ് ലൈക്ക് ഹെൽത്തി ആയിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് കളിച്ചല്ലേ അപ്പൊ അതെനിക്കിഷ്ടമായി അങ്ങനെ പറയുന്നു സത്യം ണം ഇപ്പോഴും വീഡിയോസ് കണ്ടിട്ടുണ്ടോ ആ സീസൺ നിങ്ങൾ ഹൺഡ്രഡ് ഡേയ്സ് ഉണ്ടായിരുന്നല്ലോ അതൊക്കെ മുഴുവൻ കണ്ടു കഴിഞ്ഞു ഇല്ലല്ലോ ഞാൻ ഒറ്റ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല പുറത്തിറങ്ങി കാണാൻ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹോട്ട് സ്റ്റാർ ഇല്ല ദുബായിൽ ഹോട്ട് സ്റ്റാർ കിട്ടത്തില്ല അത് മാത്രല്ല ആക്ച്വലി നമ്മള് കൊറേ റീൽസ് കാണുമല്ലോ റീൽസ് കാണുമ്പോഴത്തേക്കിനെ വി ഗെറ്റ് ഐഡിയ എന്തൊക്കെയാണ് പുറത്ത് വന്നിട്ടുള്ളത് റീൽസും യൂട്യൂബിലെ ഷോർട്സ് കാണുമ്പോഴത്തേക്കിനെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നല്ല ഫാൻ ബൈസ് ഉണ്ടായിരുന്നല്ലോ എന്റെ അടുത്തുള്ള വാവ് പറഞ്ഞു ഭയങ്കര പിള്ളേർ കാര്യം ഇതൊക്കെ പറയാൻ പറഞ്ഞല്ലോട ഞാൻ ആൾക്കാർ എന്തൊക്കെ പറയുന്നതാണേ ദൈവം ആ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ഈ അടുത്തൊരു റീൽസ് അല്ലെങ്കിൽ ചരക്ക് എന്നൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ടോക്ക് ആയിരുന്നു അല്ലെ സോഷ്യൽ മീഡിയയിൽ ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു അത് എനിക്ക് തോന്നുന്നു അതങ്ങനെ ഒരു സ്ത്രീ ഒരു വസ്തു ആയിട്ട് പറഞ്ഞതല്ല പക്ഷെ നോർമലി നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം എന്ന രീതിയിൽ പറഞ്ഞതാണ് അല്ലേ മനസ്സിലായില്ല മനസ്സിലായില്ലേ ചില സ്ഥലങ്ങളിൽ ഓ ഐ ലവ് യു ഫോർ ദിസ് ക്വസ്റ്റൻ ഞാൻ ഓർത്തു ഇത് ചോദിക്കുമോ എന്ന് ഞാൻ വീട്ടിലിരുന്ന് ആലോചിച്ചായിരുന്നു ഐ മീൻ നല്ല കാര്യം അത് ചോദിച്ചത് താങ്ക് യു എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടെൻ സെക്കൻഡ് വീഡിയോ കണ്ടാണ് അവർ റിലീസ് ചെയ്തത് അതിന് മുന്നേ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ആങ്കർ ഉണ്ടായിരുന്നു ആ ആങ്കർ എന്നോട് ചോദിച്ചത് മേക്കപ്പ് ഇട്ടാലാണോ ഒരാൾക്ക് ഏറ്റവും സൗന്ദര്യമായിട്ടിരിക്കുന്നത് ഏത് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു ആ ആ ഒരു മോളിൽ കുറേ പേര് അവിടെ വാച്ച് ചെയ്യുമ്പം അവിടെ മേക്കപ്പ് പ്രൊഡക്ട്സിനെ ഞാൻ ബൂസ്റ്റ് ചെയ്യാതെ ഞാൻ പറഞ്ഞത് മേക്കപ്പ് ഇട്ടാലല്ല എല്ലാ കാര്യവും നമ്മൾ കോൺഫിഡൻ്റായിട്ടിരിക്കുക അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബി പീസ് ബി അറ്റ് ഹാപ്പിനെസ് ബി അറ്റ് പീസ് നമ്മൾ ഒരു മിറൽ നോക്കുമ്പോൾ ഓ നമ്മൾ ഒരു ഒബ്ജക്റ്റിഫൈങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒരു മിറൽ നോക്കിയിട്ട് പറയില്ലല്ലോ അവിടെ ചരക്കെന്ന് നമ്മൾ പറയില്ലല്ലോ വാട്ട് എ ബ്യൂട്ടി അല്ലെങ്കിൽ വാട്ട് എ സ്മാർട്ട് ഗേൾ അല്ലെങ്കിൽ വാട്ട് എ കോൺഫിഡൻറ്റ് പേഴ്സൺ ആയാമെന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ കൊളോക്കലി സംസാരിച്ചതാണത് ഞാൻ അല്ലാതെ അത് ലിറ്ററൽ മീനിങ് എടുത്തിട്ട് കീറി അത് മനസ്സിലായോ അല്ലാതെ ഒരിക്കലും വാട്ട് ആ സെല്ലിങ് പ്രോജക്റ്റ് അല്ലെങ്കിൽ വോട്ട് എൻ ഓബ്ജെക്ട് അയാമെന്ന് നമ്മൾ ഒരിക്കലും ഞാൻ എന്നെ മിറി നോക്കി പറയില്ല ഞാൻ എന്നെ മിറി നോക്കി പറയാ പോയി നല്ല ഭംഗിയുണ്ടല്ലോ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ പറയാ അപ്പം ലിറ്ററൽ മീനിങ് എടുക്കുമ്പോഴത്തേക്കിനു ആൾക്കാർ പറയും ഓ വിമൺ ഒബ്ജക്റ്റിഫയങ് ആയിപ്പോയി അല്ലെങ്കിൽ സെക്ഷലൈസിങ് ആയിപ്പോയി എന്ന് പറയുന്ന ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു കുറേ പേര് സ്റ്റോറി ഇട്ടു റിയാക്ട് ചെയ്തു ആയിരുന്നു കുറേ പേര് റിയാക്ട് ചെയ്തു ബട്ട് ഐ ഡെൻറ്റ് അപ്പോളജൈസ് ഓർ ഐ ഡെ ഡു എ ജസ്റ്റിഫിക്കേഷൻ വീഡിയോ ഫോർ ഇറ്റ് ബിക്കോസ് എനിക്ക് എൻ്റെ ഉദ്ദേശം എനിക്കറിയാം അവിടെ നിൽക്കുന്നവർക്കും അത് മനസ്സിലാവേണ്ടത് എവറിബഡി സ്റ്റാർട്ട് അപ്ലോഡിങ് ഞാനത് പറഞ്ഞപ്പോഴത്തേക്കുന്ന ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യേണ്ടത് വാട്ട് മേക്സ് എസ് ഹാപ്പി ഞാനിപ്പോൾ ഈ മേക്കപ്പ് ഇട്ടില്ല എങ്കിലും ഐ എൽ ബി ഹാപ്പി ഇൻ മൈ സെൽഫ് മന ഐ ലുക്ക് എത്തുമ്പോൾ ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ്സ് ഓൾ മാറ്റേഴ്സ് അറ്റ് ദി എൻഡ് അല്ലാതെ നമ്മൾ കുറേ അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന പോലെ മേക്കപ്പ് പ്രോഡക്റ്റ് ബൂസ്റ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ അല്ല അവിടെ പോയിരുന്നത് അതി ലൈക്ക് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുക അതേ നോക്കുന്നുള്ളൂ ഇറ്റ്സ് നോട്ട് അബൌട്ട് വുമൺ ഓബ്ജെക്ടിഫൈ

ാണ് ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഇമോഷണലി കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് എല്ലാവരുടെ ഓക്കെ പിന്നെ ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആ അതൊക്കെ മൂന്നാമത്തെ കാര്യം എല്ലാവരും ആദ്യം കാണുമ്പോ ജാഡ അങ്ങനെ തോന്നും ജാഡാന്ന് തോന്നുന്നു അത്

എനിക്ക് നാട്ടിലെ എല്ലാ അങ്കിൾമാരെ ആൻറ്റിമാരെ ചേച്ചിമാരെ ചേട്ടന്മാരെ എല്ലാവരെയും അറിയാം എല്ലാവരോടും സംസാരിക്കും നാട്ടിൽ വന്നാൽ അവരുടെ വീട്ടിലെല്ലാം പോവും ഭയങ്കര ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് എല്ലാവരെയും കീപ്പ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അവർക്കും ഉണ്ട് നാട്ടിലാണെങ്കിലും എല്ലാവരെയായിട്ട് എനിക്ക് ഭയങ്കര ടച്ചാ പിന്നെ ഫ്രണ്ട്ഷിപ്പ് യെസ് ഐ ഡോ കീപ്പ് എ ലോഡ് ഓഫ് ഫ്രണ്ട്സ് സർക്കിൾ അതായത് ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടാവും പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞൊരു യൂണിവേഴ്സ് ഉണ്ട് എനിക്ക് സോ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ഹാപ്പി കിട്ടുന്ന കാര്യം എന്താ എന്ത് ചെയ്യുമ്പോഴാണ് എന്റെ പറയണ്ടല്ലോ എനിക്ക് നല്ല ഫുഡ് നല്ല കഴിക്കുമ്പോട്ടും എനിക്ക് എല്ലാ ഇഷ്ടമാണ് ഞാൻ എന്തും കഴിക്കും ഉപ്പുമാവ് എനിക്ക് ഉപ്മാവും പഴവും രാവിലെ കഴിക്കുന്ന ഉപ്മാവ് പുട്ട് കടല അപ്പം കറി ദേശീയ ഭക്ഷണം പക്ഷെ പുട്ടും ചിക്കനാണ് ഇഷ്ടം എന്റെ ഫേവറേറ്റ് ഫുഡ് സദ്യ ആണ് സദ്യയാണ് നല്ല നാടൻ വെജിറ്റേറിയൻ സദ്യ ഇസ് മൈ അപ്പ ഫേവറേറ്റ് എന്റെ ഹാപ്പിനെസ് അല്ലേ എന്റെ ഹാപ്പിനെസ് എനിക്ക് മമ്മയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാത്ത കാര്യം അതാണ് ബിക്കോസ് എന്റെ ലൈഫിൽ ആക്ച്വലി ഇത്രയും നാൾ ഞാൻ നാട്ടിൽ വന്നിട്ടില്ല ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എവ്രി മന്ത് ഞാൻ നാട്ടിലുണ്ട് എന്തെങ്കിലും ഷൂട്ടോ പ്രോജക്റ്റോ കാര്യായിട്ട് നാട്ടിൽ വരുന്നുണ്ട് ഇപ്പൊ തന്നെ മമ്മ കണ്ടിട്ട് ഏകദേശം ഒരു മാസാവാറായി ഇങ്ങനെ ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല സോ മൈ ഹാപ്പിനെസ് ഇസ് യു നോ ടോക്കിംഗ് ടു അവർ ഇവിടെ വരുന്നതിന് മുന്നേത്തോളം ഞാൻ വീഡിയോ കോൾ അമ്മ എത്താറായി എന്നുള്ളൊരു പറയുന്നത് ഐ എം മോം ചൈൽഡ് അപ്പം എൻ്റെ ഹാപ്പിനെസ് ഇസ് കിച്ചണിലിരുന്ന് സ്ലാബിൻ്റെ മണ്ടക്കിരുന്ന് ഞങ്ങളുടെ ഒരു ഗോസിപ്പിംഗ് ടൈമുണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ അമ്മ കുക്ക് ചെയ്യുമ്പോൾ ഞാനവിടെ നിന്ന് ഇങ്ങനെ കഥകൾ പറയും കാര്യമാണ് ബിഗ് കുറച്ച് പേരുടെ പേര് ഞാൻ പറയും അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എന്താ തോന്നണേന്ന് പറയണം ഒരൊറ്റ വേർഡിൽ പറഞ്ഞോ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ പറയണം എന്നോട് ചോദിക്കാണ് ബിഗ് ബോസിലുള്ള ഒരാളുടെ പേര് സെറീന സെറീന ജാട അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു വൺ വേർഡിൽ എന്ന് പറയുമ്പോൾ അത് ഞാനൊരു ഇതിന് പറഞ്ഞില്ല എക്സാമ്പിൾ പറഞ്ഞതല്ലേ എക്സാമ്പിൾ പറയുമ്പോഴും എന്റെ പെർസ്പെക്റ്റീവ് ആട്ടോ എനിക്ക് അത് ഞാൻ ചേട്ടൻ വിഷ്ണു ജോഷി വിഷ്ണു അയ്യോ അവന് ഒറ്റ വാക്കിൽ എന്താ ഞാൻ പറയാ വിഷ്ണു സാഗർ ജെം ശോഭ നമുക്ക് ബിഗ് ബോസ് ടൈറ്റിൽ കൊടുക്കാം മനീഷ ഓ മദർ പറയാർക്കും ഒരു ബിഗ് ബോസിന്റെ തന്നെ ഒരു അമ്മ അമ്മീഷ അമൂബ എന്ന് ഞാൻ പറയുക ഞാന് അവളുടെ അവളെ വിളിക്കുന്ന പേര് അമ്മൂന്നാണ് ബിഗ് ബോസിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ പറയും അമു ബാ അമൂബ പറഞ്ഞ അഖിലായിട്ട് അത് അമീബ ആക്കി കഴിഞ്ഞു കഴിഞ്ഞോ ഇനി ഇത്രയ്ക്ക് സീസൺ ഉണ്ടായി ബിഗ് ബോസ് ഒരു ഫോർ വരെ അതിലൊരാളുടെ ഒപ്പം മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ ആരൊപ്പം എനിക്ക് ആര് കിട്ടിയാലും മൈ എം മൈ കോമ്പറ്റിഷൻ സ്പിരിറ്റ് അത് ആരാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ എന്നൊന്നും എനിക്ക് കുറച്ചുകൂടി എന്ന ഇതെല്ലാം ഫണ്ടി ആയിരുന്നു തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും പറഞ്ഞില്ല എന്തുകൊണ്ട് ഈ ചോദ്യത്തിൽ പിന്നെ തിരക്കുള്ള ഒരു റോഡിൽ ഡ്രൈവർ തെറ്റായ ദിശയിൽ പോകുന്നത് കണ്ടിട്ടും പോലീസ് ഒന്നും ഒക്കെ കൊടുക്കണേ കഷ്ടപ്പെട്ട് ഇല്ല എനിക്ക് അറിയത്തില്ല ഇതിനൊക്കെ വലിയ റിസർച്ച് അത്യാവശ്യമാണ് നടന്നു പോകുന്നത് വണ്ടിയില്ല ഇപ്പൊ ഇപ്പൊ കിട്ടിയില്ല എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത് അതുപോലെ ഉത്തരം പറഞ്ഞാ മതി റബ്ബർ ബാൻഡിന് വരാവുന്ന അസുഖം

ഓക്കെ അടുത്തത് മൂന്നാമത്തെ ഒരു ബസ്സിൽ നിന്നിറങ്ങാനായിട്ട് ആദ്യം എന്താണ് അടുത്തത് നമുക്ക് സ്വന്താണ് ഈ സാധനം എന്നാൽ മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുക നമ്മുടെ നമ്മുടെ കയ്യിലുണ്ടോ അത് മറ്റുള്ളവർ ഉപയോഗിക്കും നമ്മുടെ പേര് ഞാൻ എപ്പോഴെങ്കിലും അതാണ് ഉത്തരം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കേട്ടിട്ടില്ല കേട്ടോ വളരെ ഫ്രഷ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇനി സെറീനയുടെ അടുത്ത ഡ്രീം എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗോൾ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് വരുന്നതിന് മുന്നേ എന്റെ കരിയർ പ്ലാൻസ് ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എം ബി എ ചെയ്യുന്നുണ്ട് സൊ അതിന് മുന്നേ ഞാനൊരു മീഡിയ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അത് കഴിഞ്ഞിട്ട് മൈ പ്ലാൻ വാസ് ഒക്കെ എം ബി എ കഴിയുമ്പോഴത്തേനൊരു സാലറി ഹൈക്ക് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് പ്രമോഷൻ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ബിൽഡ് ചെയ്ത് വന്നത് ബട്ട് ആഫ്റ്റർ ബിഗ് ബോസ് എൻ്റെ പേഴ്സ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി ഐ റിസൈൻഡ് ഒരു രണ്ട് മാസം മുന്നേ ഞാൻ ജോലി റിസൈൻ ചെയ്തു സോ ഐ മീൻ ടു എൻ്റർടൈൻമെൻറ്റ് ഈ ഒരു ഈ ഒരു ഷിഫ്റ്റ് വന്നു എൻ്റെ ഒരു കരിയർ ഷിഫ്റ്റ് വന്നപ്പോഴത്തേക്കിന് െറ്റ് ടു ഡിസൈഡ് ലൈക്ക് എങ്ങനെയാണ് നമ്മളെ ഇനി ഒരു ലൈഫ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് കാണാം വാട്ട് ഈസ് ഗോയിങ് ടു വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ എല്ലാ മാസവും നാട്ടിൽ വരുന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ ജോലിക്ക് ഫുൾ എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഐ ഐ തോട്ട് അൽ ടേക്ക് എ ബ്രേക്ക് ഐ അൽ ടേക്ക് റിസ്ക് ഇപ്പോഴെല്ലാം റിസ്ക് എടുക്കാൻ പറ്റും സത്യം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി എം ബി എം സൈമിൾടെനിയസ്ലി ചെയ്യുന്നുണ്ട് ക്ലാസ്സസ് ആർ ഹാപ്പനിങ് അപ്പം െറ്റ് സീ വെർ ഇറ്റ് ഹാപ്പൻസ് എന്ന രീതിക്ക് ഐ കംപ്ലീറ്റ് ആണ് മിസ് ഏഷ്യ സോ ഏഷ്യ കഴിഞ്ഞു സോ ലെറ്റ് മീ സീ ഫോർ വേൾഡ് നോക്കാം അല്ല ബിഗ് ബോസിന് ശേഷം അപ്പോ വർക്ക് ചെയ്യായിരുന്നു അത് കഴിഞ്ഞിട്ട്

എന്റെ പെർഫോമൻസ് പക്ഷെ ഞാൻ മന്ത്സ് വെക്കേഷൻ ആ ഒരു ഹൺഡ്രഡ് ഡേയ്സ് നമ്മൾക്ക് അറിയില്ലല്ലോ ത്രീ മന്ത്സ് ആയിരിക്കും ഞാൻ പറഞ്ഞു ഗ്യാരന്റി വീക്സ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും പക്ഷെ ഒരാഴ്ചയും എലിമിനേഷൻ കഴിയുമ്പോഴത്തേന് മമ്മ അപ്ഡേറ്റ് ചെയ്യും ഔട്ടായില്ല ഔട്ടായില്ല സോ അങ്ങനെ ഒരു നയൻറ്റി നയൻ ഡേയ്സ് കഴിഞ്ഞ് പിന്നെ ഞാൻ നാട്ടിലൊരു ടു മന്ത്സ് പിന്നെയും സ്റ്റേ ബാക്ക് ചെയ്തു ടോട്ടൽ ഫൈവ് മന്ത്സ് നാട്ടിലായിരുന്നു അത്ര നാളെ അവർ ലീവ് തന്നു അതുകഴിഞ്ഞാൽ ഞാൻ തിരിച്ച് കയറി ജോലിക്ക് കയറി ബട്ട് ഇറ്റ് വാസ് ക്വൈറ്റ് ഡിഫിക്കൾട്ട് ബിക്കോസ് എല്ലാ മാസവും ഇങ്ങനെ നാട്ടിൽ വരുന്നതുകൊണ്ട് എവറി ടു വീക്സ് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ടൂ വീക്സ് ഇവിടെ ആയിരിക്കും ത്രീ വീക്സ് ഇവിടെ ആയിരിക്കും സോ അതുകൊണ്ട് പിന്നെ ഐ തോട്ട് റിസൈൻ ശരിക്കും ഇത് ഒരു ലോകത്തേക്കാണ് വന്നത് ഒട്ടും അത്ര ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ സോഷ്യൽ മീഡിയ ഒന്നും ഇതിനു മുന്നേ ഏയ് പിന്നെ ഈ ഒരു എക്സ്പ്ലോറിങ് ടൈം നമുക്ക് ബിഗ് ബോസ് കഴിഞ്ഞ് കിട്ടിയ എല്ലാ ഓപ്പർച്യൂണിറ്റീസിനും ഭയങ്കര ആണ് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഇല്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഭയങ്കര ഡിഫറെന്റ് കാരിയർ പേഴ്സ്പെക്ടീവിൽ ആയിരിക്കും ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്നത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വന്നതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ബോണസ് തന്നെയാണ് അല്ല ഇപ്പോൾ ഞാൻ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫേം ഓർ ഡി ഫെം അതിന്റെ ഇടയിലൊന്നും സംഭവിക്കില്ല എന്നതാണ് ഇതിൻ്റെ ശരിയല്ലേ അത് നമ്മൾ ഒരു ബിഗ് ബോസിൽ പോകുമ്പോൾ നമുക്ക് മൈൻഡിൽ തന്നെ ഈ ഒരു സംഭവം ഞാൻ കയറുന്നതിന് മുന്നേ ഞാൻ വീട്ടിലും അതാ പറഞ്ഞത് ഇറ്റ്സ് ഇത് ഫെയിം ഓർ ഡി ഫെയിം ഇൻ ബിറ്റ്വീനേ ഇല്ല ബിഗ് ബോസ് പരിപാടിക്ക് സോ നമുക്കൊന്നെങ്കിൽ ഭയങ്കര ഹൈപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ആയിരിക്കും ഇത് രണ്ടും ഫേസ് ചെയ്യാനുള്ള ത്രാണി ഉള്ളതുകൊണ്ട് ഐ എം ലൈക്ക് നിങ്ങൾക്കത് എഫെക്റ്റ് ആവരുത് സോഷ്യൽ മീഡിയ കോമൻസ് വരും കുറേ ഹെയ്റ്റ് സൈബർ അറ്റാക്ക് ചിലപ്പോൾ വരുമായിരിക്കും ഡോണ്ട് മൈൻഡ് ഇറ്റ് എന്നെ അത് ബാധിക്കുന്നതേ ഇല്ല

എനിക്ക് ഏറ്റവും പ്ലസ് ആയിട്ട് നിന്നത് നമ്മൾ വെറുതെ നോമിനേഷൻസ് വരാതെ നിന്ന് സേഫ് ആയിട്ട് പോയതല്ല എല്ലാ നോമിനേഷനിലും ഞാൻ അവിടെ എണ്ണീറ്റ് ലാൽസാർ സാർ യെസ് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു ലാൽ ലാൽസാർ സെറീന സേഫ് ആണ് ഇരുന്നോളാം പറയുമ്പോഴത്തേന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു സമാധാനം ഉണ്ട് ഓ അപ്പം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഓർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ നാട്ടിൽ ബിക്കോസ് ഇന്ത്യക്ക് പുറത്ത് വോട്ട് ചെയ്യാൻ പറ്റില്ല അമ്മ എൻ്റെ അമ്മയ്ക്ക് പോലും ഒരു വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു രീതിയിലും പി ആർഒ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു നയൻറ്റി നയൻ ഡേയ്സ് ആ വീട്ടിൽ നിക്കാന്ന് പറഞ്ഞ പിന്നെ എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ് എനിക്കൊന്നിനൊരു റിഗ്രറ്റും ഇല്ല നമ്മളെല്ലാം അവിടെ ഞാൻ ബിഹേവ് ചെയ്തതിനകത്ത് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ തന്നെയായിരുന്നു ഇപ്പം ഹൗസ് വെയ്റ്റ്സിൽ തന്നെ അതായത് ഞാൻ എങ്ങനെയായിരുന്നു ഹൗസിൽ പുറത്തും അങ്ങനെ തന്നെയാണ് ഒരു ഡിഫറൻസും ഇല്ല ഒരു രീതിയിലും എനിക്കത് ഫേക്ക് ചെയ്യാനേ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും ഇവരെല്ലാവർക്കും ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരു ടച്ച് ഉള്ളത് നമ്മൾ ഫേക്കായിട്ട് നിന്നാൽ നടക്കില്ല അവിടെ അവിടെ എത്ര ദിവസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും അവിടെ നമ്മുടെ വോളിൽ കുറേ മാസ്ക് ഒക്കെ ഉണ്ട് പക്ഷെ വി കനോട്ട് ഡു ദാറ്റ് എത്ര ദിവസം കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ ആ ഒരു മാസ്ക് പോവുമല്ലോ ആണെങ്കിലും ദാറ്റ് എങ്ങനെ ഒരു ഒരു കാര്യത്തിനും പരിധിക്ക് ഒരാളാണോ ഈ പറയില്ലേ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ വിഷയങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കിട്ട് കാര്യമില്ല എന്തിനാണ് നമ്മുടെ മെന്റൽ പീസിനെ ബാധിക്കുന്നേ പക്ഷെ ദർ ആർ സിറ്റുവേഷൻസ് നമ്മൾ ഇടപെട്ടേ പറ്റൂ അല്ലെങ്കിൽ ചെയ്യണം സംസാരിക്കണം

ഒരിക്കലും നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല ഇപ്പൊ ഞാൻ നിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഐ മീൻ അവിടെ ജീവിക്കുന്നുണ്ട് നമ്മൾ വെക്കേഷൻസ് വർഷത്തിൽ ഒരിക്കലും വന്നു പോകുന്ന അല്ലാതെ നാടായിട്ട് അത്ര നിൽക്കുന്നില്ലല്ലോ പക്ഷെ ഇപ്പൊ എല്ലാം വർക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ചെയ്യുമ്പോഴത്തേക്കിനു എന്നെ അത് വലിയൊരു കാര്യമാണ് എൻ്റെ വീട്ടുകാർക്കും ഇത്ര നാൾ അങ്ങനെ നാളങ്ങനെല്ലാരുന്നു ബിഗ് ബോസിൽ പോയോണ്ടാണ് അത് ഫസ്റ്റ് തിങ് ഇസ് അവിടെ നിന്ന് കിട്ടിയ ഒരു സർവൈവൽ തിങ് അതായത് ഇനി എന്തും ചെയ്യാം ഇനി ഫേസ് ചെയ്യാം ബിഗ് ബോസിന്റെ സർവൈവൽ ഓഫ് ും ഫിറ്റസ്റ്റ് അതാണ് ബിഗ് ബിഗ് ബോസ് പിന്നെ സെക്കൻഡ് തിങ് കിട്ടിയ അക്നോളജ്മെന്റ് കിട്ടിയുണ്ട് അപ്പൊ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്ടും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ രാത്രിയിൽ ഊബറിൽ പോവുകയാണെങ്കിലും സേഫ് ആണെന്നുള്ള സംഭവം നമുക്കുണ്ട് യു വെൻ ബി ഹാർമഡ് എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴും പീപ്പിൾ നോ അതുകൊണ്ട് നമ്മളെ ഹാംഫുൾ ആയിട്ട് ആരും വരത്തില്ല എന്നുള്ളൊരു ധൈര്യം കൂടി നമുക്ക് ബിഗ് ബോസിൽ നിന്നാണ് കിട്ടിയത് ഇനി അടുത്ത ഒരു ക്യൂട്ട് ആങ്കർ പദവിയിലോ അങ്ങനെയൊന്നും വേണ്ട ഓക്കേ അപ്പോ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാലോ ആ സർപ്രൈസ് ക്വസ്റ്റിൻ ആണ് എന്ന ടേം യൂസ് അത് ഞാൻ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിൻലി വിളിച്ചത് എന്റെ ബുദ്ധി ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ അപ്പൊ താങ്ക് യു നല്ല രസമായിരുന്നു സിനിമകളൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് ടു യു